അപ്പം അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ചാർലിയും കുഞ്ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങോട്ടെ എന്തൊക്കെയോ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ഗുഹ പോലൊരു സംഭവം കാണുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല എന്താ സംഭവം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലേ ലഡാക്കിൽ കാരു എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആർമിയുടെ ക്യാമ്പാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മണാലിയിൽ നിന്ന്. അപ്പോൾ ഒരു രക്ഷയില്ല, ഒരു കണക്കിന് ഇവിടെ എത്തി. പക്ഷേങ്കിൽ അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോഴത്തെ നമ്മൾ രണ്ട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തെ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങണം. ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ട് ദിവസമായി നമ്മളത് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ചേട്ടായി അപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോയിട്ടാണുള്ളത്. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയി. ലഡാക്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല തണുപ്പാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ നല്ല മുടിഞ്ഞ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ചൂട്. ഇന്നെന്താണെന്ന് അറിയത്തില്ല, കുറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റില്ല, അതുപോലെ ചൂട്. അതായത് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് റൂമിലോട്ട് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ചൂടാണ് കേട്ടോ. പിന്നെ മാതിരി വൃത്തികെട്ട ചൂടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മളിത് രണ്ടുപേർക്കും പാത്രങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ചേട്ടായി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് കിടിലം കുറേ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന വഴി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കീഴിൽ ഇത് കാരണം ഞാൻ അവിടെ ഒന്ന് നിർത്തിയില്ല, ഞാൻ അടിച്ചുവിട്ടി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം പുറകോട്ട് പോയിട്ട് ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവർക്ക് പാല് കൊടുക്കാം. ചാരുവിൻ്റെ പാത്രം ഇത്. ചാരു അപ്പോൾ ഇത് ചാരു ഇവിടുന്ന് കുടിക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞിന് ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സ്കൂൾ ബസ്സിൽ നിന്ന് കുറേ പേര് ക്യാമ്പിലൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ NCCയുടെ അങ്ങനത്തെ എന്തോ പരിപാടിയാണ് കേട്ടോ. ഓക്കെ, രണ്ടുപേരും അടിച്ചുവിട്ട് കുടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങുമ്പോൾ കാണാം. അപ്പോൾ ഇതേ വേറൊരു സാറ് വരുന്നുണ്ട് കേട്ടോ. ഈ സാറ് തമിഴ്നാട്ടിലുള്ളതാണ്. കുഞ്ഞിന് മതിയെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു. പേരെന്നെ രാകേഷ്. രാകേഷ്, അപ്പോൾ രാകേഷ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മൾ രണ്ടു ദിവസമായിട്ട് ഒരു റൂമിലാണ്. മറ്റേ ഭായി എന്ത് ചെയ്യും? ഓക്കെ, കുഞ്ഞിന് മതിയെന്ന് തോന്നും. ബാക്കി നമുക്ക് രാജൻ തന്നെ നോക്കണേ. സാപ്പിടു പോ, ഡ്യൂട്ടിക്ക് പോവാ. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോ അതെ, ഇതെന്റെ ഒരു ചേട്ടനാണ്. അങ്ങനെയാണ് നമ്മൾ ഇതേ ഈ ഒരു സ്ഥലത്ത് എത്തിയത് കേട്ടോ. അവനോടോ? ഓക്കെ, എന്നാ അങ്ങോട്ടേക്ക് പോവാ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ് കേട്ടോ. വണ്ടി ഓടാത്തിയാ? ഈ വണ്ടി ഓടാത്തിയാ? ഈ വണ്ടി ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ഓടാത്ത വണ്ടിയാണോ? ഈ വണ്ടിയല്ലേ മറ്റേ പബ്ജി കളിക്കുന്ന സ്ഥലം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതെ, നമ്മൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുഞ്ഞാ കുഞ്ഞാ പോവാ നമുക്ക്. അപ്പോൾ അതെ, നമ്മൾ കുറച്ച് പേര് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. വീണ്ടും വിചിതമായ റോഡൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ അതെ പല കളറിലുള്ള മണ്ണുകളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരുമാതിരി റോസ് കളറുള്ള മണ്ണ്, അതിനടിക്കൂടി ഒരു അടിപൊളി റോഡ്. അവിടെ ആർമി വണ്ടി പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് അധിക കാലമൊന്നും വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പോകാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. കുറേ കാലമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പൊ ഇതേ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ ഒരു വഴിയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം റോഡ് മോശമാണ്, ഇനിയിപ്പം കുറച്ചും കൂടി അപ്പൊ അതിൽ നിന്നൊക്കെ ആൾക്കാർ ചാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മുടെ സൈഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ പെട്ടെന്ന് വണ്ടി നിർത്തി വെക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിട്ട് ചാർലിനെയും കുഞ്ഞിനെയും കാണിക്കാത്തത്. എനിക്ക് കുറച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ കുറച്ച് സ്പേസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ ലഡാക്കിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാശ്മീരിലേക്കാണ് കേട്ടോ പോകുന്നത്. അതായത് ലഡാക്ക് കഴിഞ്ഞ് കാർഗിൽ, ദ്രാസ് ആ ഒരു വഴിക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ സോനാമർഗ്, കാശ്മീർ, ശ്രീനഗർ, പിന്നെ ജമ്മു അങ്ങനെ താവോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്. അപ്പോൾ അതേ നമ്മൾ നല്ല റോഡിലോട്ട് കയറി കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതേ റോഡിൻ്റെ സൈഡിലൊക്കെ മുകളിൽ നിന്ന് കല്ല് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ട് തന്നെ അവരിങ്ങനെ കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇരുമ്പ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ റോഡിൻ്റെ ഇപ്പുറം സൈഡ് കാണുന്നത് ചെറിയൊരു പുഴയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ റേഞ്ച് കട്ടായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജിയോക്ക് റേഞ്ച് ഇല്ല കേട്ടോ. ആരെങ്കിലും ലഡാക്കിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ജിയോയും എയർസെല്ലും ആണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ പോസ്റ്റ് പെയ്ഡ് ആയിരിക്കണം, അതായത് പ്രീ പെയ്ഡ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിമ്മിൻ്റെ വർക്ക് ആവില്ല കേട്ടോ. നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ പ്രീ പെയ്ഡ് സിമ്മും കൂടി എടുക്കുക, അല്ല പോസ്റ്റ് പെയ്ഡ് സിമ്മും കൂടി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ കൂടി പോകുന്ന റിവർ എന്ന് പറയുന്നത് ഹിന്ദൂസ് റിവറാണ് കേട്ടോ. ഞാൻ ഏതാ റിവർ നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തതാണ് കേട്ടോ, ഗൂഗിൾ നോക്കാൻ. അപ്പോഴത്തേക്ക് നെറ്റൊന്നും കിട്ടുന്നില്ല. ഇതേ എന്തൊക്കെയോ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ അടിപൊളി, ഇനി നടുക്ക് കുറേ ചെടികളൊക്കെ നട്ടതാണെന്ന് തോന്നുന്നില്ല, മുളച്ചതായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല തണുത്ത വെള്ളമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് മുകളിൽ നിന്ന് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളവും ഐസ് ഉരുകി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് പതുക്കെ ഇവിടുന്ന് മുന്നിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതേ നമ്മളെ വണ്ടിയുടെ നമ്പറൊക്കെ ഇവിടുന്ന് എഴുതിയെടുത്തു. അതേ ഒരു കുട്ടി നമ്മളെ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. അതി പ്ലീസ്. ഓക്കെ ബൈ, താങ്ക് യു. ഓക്കെ, അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ പോവാം. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്നെയും ചാർലിനെയും കഴിഞ്ഞ വർഷം ഓ ആ യൂട്യൂബ് ആ ഓക്കെ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്നെയും ചാർലിനെയും കഴിഞ്ഞ വർഷം പിടിച്ചുകൊണ്ട് പോയ റോഡാണ് കേട്ടോ ഇത്. ആ പോയ സ്ഥലം ഞാൻ കാണിച്ചുതരാം, സ്ഥലമല്ല പോയ റോഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് രണ്ട് റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അന്ന് തന്നെ ലോറിക്കാരൻ കൊണ്ടുപോയത് ഇതേ ഈ ഒരു വഴിക്കാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇതേ ഈ ഒരു വഴിക്കുമാണ്. ഓക്കെ, സൈഡിലൊക്കെ മൊത്തം ഇവരിങ്ങനെ ഫ്ലാഗ് തൂക്കിയിട്ടിട്ടുണ്ട് ഒരുപാട്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തെ നമ്മൾ തൊട്ട് താഴെ കൂടെയാണ് കേട്ടോ പുഴ പോകുന്നത്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇങ്ങോട്ടുള്ള സ്ഥലം. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് കുറേ പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടിയിൽ. ഇതേ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്ക് വണ്ടിയുടെ വെക്കാൻ ചെറിയ പേടിയുണ്ട് കേട്ടോ, ഇറക്കം ആയത് കാരണം. ഇതേ ഇവിടുത്തെ പൂവാണ് കേട്ടോ ഇത്, അടിപൊളി. ഓക്കെ, നീണ്ടു ദിവർത്ത് കിടക്കുവാണ്. ചാരു അപ്പോൾ അതേ ചാരുവും കുഞ്ഞനും ഉണ്ട്. ചാരുവിൻ്റെ ഡ്രസ്സ് കയറി കേട്ടോ. ഇതേ നീ വല്ല അടിപിടിക്കും പോയാ അതിനിടയ്ക്ക്. കുഞ്ഞൻ്റെ മറ്റേ ഡ്രസ്സ് ഞാൻ അലക്കി ഇട്ടേക്കുവാണ്, ബാഗിൻ്റെ അകത്തുണ്ട് കേട്ടോ കുഞ്ഞ. ഓക്കെ, ഇവരൊന്നും എനിക്കിവിടെ ഇറക്കാൻ പറ്റില്ല കേട്ടോ. ഇടുങ്ങിയ വഴിയാണ്, ലോറികൾ എപ്പോഴും വരുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവരെ താഴെ ഇറക്കാത്തത്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവാം.
രക്ഷയില്ല, എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അത്രക്ക് ഭംഗിയാണ് കാണാനായിട്ട്. എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അത്രക്ക് ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതേ ഒരു നല്ല ഭംഗിയുള്ള കുറെ പൂക്കളും ചെടിയും അതിന് നടുക്കൂടെ ഇൻഡോസ്റ്റി ഇതേ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മുടെ രണ്ട് സൈഡിലും വലിയ മലനിരകളാണ്. അയ്യോ രക്ഷയില്ല, ഭാഗ്യത്തിന് ഇന്ന് വെയിലില്ല കേട്ടോ, നല്ല കറക്റ്റ് ക്ലൈമറ്റാണ്. ദൂരം മുന്നോട്ട് വന്നു കേട്ടോ. അപ്പൊ ചെറിയ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കണ്ടു. അതെ, നമ്മൾ റേഞ്ച് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ചുമന്ന കൂട്ടും മണ്ണാണ് കേട്ടോ, ചുമപ്പല്ല വേറെ എന്തോ ഒരു കളറ്. അപ്പൊ ഇവിടുത്തെ വീട് ആണ് തോന്നുന്നത്, വീടും അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. മൊത്തം ചെളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ചെളിയും കല്ല് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി മരവും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിപ്പോ അടച്ചിട്ടേക്കുവാണ്. അയ്യോ കൊള്ളാം കേട്ടോ. ഇതേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് മനോഹരമാണെന്നറിയോ. നല്ല കിടിലും കുറെ മരങ്ങൾ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ കൃഷിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അവരുടെ വേരിയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ക്യാബേജിൻ്റെ കൃഷിയൊക്കെ ഒരുപാട് കാണാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷെ കണ്ടില്ല. അതിൻ്റെ സീസൺ അല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ, അങ്ങനെ ഒരു ലോറി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതെ, നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കെല്ലാം നോക്കുമ്പോൾ ചെറിയ വീട് പോലെ ഒരു സംഭവം കാണാം. അപ്പോൾ അതെ, ഒരു ലോറി പോയി കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വീട് പോലൊരു സംഭവം കാണുന്നുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും അതിലില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അതെ, കല്ല് വെച്ചിട്ടിങ്ങനെ ഒരു വേലി ഒരു ഇവിടെ കെട്ടിയിട്ടുണ്ട്. കാരണം വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. അവിടെയൊക്കെ ചെറിയ ചെറിയ വീട് പോലെ സംഭവം കാണുന്നുണ്ടോ. അതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് മേൽക്കൂര എന്ന് പറയുന്നത് ചെറിയ ചെറിയ മരത്തിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലും വെച്ചിട്ട് മണ്ണ് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്കൂടി വെള്ളം വരൂലായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ ഓരോ പ്രത്യേകത ഉണ്ടാകും കേട്ടോ. അല്ലേ, മല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് കേട്ടോ മലനിരകൾ. കരിമ പോവാം, നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ മേരു അങ്ങനെ പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മോശം റോഡാണ്. അപ്പോൾ അതെ, നമ്മൾ മെരു എന്ന് പറയുന്ന ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിന് ടാറ്റ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കണ്ടത്. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട്. അങ്ങോട്ടൊക്കെ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ചും കൂടി അപ്പുറത്തെത്തിയിട്ട് കുറച്ചും കൂടി ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വിട്ട് പോകാനേ തോന്നില്ല, അതുപോലത്തെ സ്ഥലം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ ഒരു മാജിക്കൽ വേൾഡിലോട്ടൊക്കെ വരും എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ. അങ്ങോട്ടേക്ക് നോക്കുന്നെങ്കിൽ തന്നെ മനസ്സിലാവും ഈ ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്താണെങ്കിലും നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിർത്താം. വണ്ടി ചൂടായി കേട്ടോ, കുറച്ച് സമയം ഓടിച്ചപ്പോഴത്തേക്കും. അമ്പോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളാണ് ഗൈസ്. മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ചാരു പിന്നെ കുഴപ്പമൊന്നും ആക്കല്ലേ, വണ്ടി ഇവിടെ മിച്ച താഴ്ന്നു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ ഒരു കല്ലെടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നിൽക്കാത്ത. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ സെറ്റാക്കി വെച്ച് കേട്ടോ. കുഞ്ഞനും ചാർലിയും വണ്ടിയിലുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ നോക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. ഹുംബോ. അപ്പോൾ അതേ, നമ്മളെ ചാർലിയും കുഞ്ഞനും ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പൂന്തോട്ടത്തിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാതെ അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് മല ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഹുംബോ, നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റുമാണ് ഇത്. ഇതേക്കൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകിയ പാടുണ്ട് കേട്ടോ. അതെ, അവർ റോഡിൽ തന്നെയാണ്, വേറെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, വണ്ടി ഒതുക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അമ്പോ, എന്തൊരു രസമെന്നോ.
സത്യം പറഞ്ഞാല് നമ്മളേതോ സ്വപ്നം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്രക്ക് ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ചാർലിയും കുഞ്ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണെങ്കിലും ഓടി കയറാൻ വേണ്ടി പറ്റും. അവരും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇലക്കൂടേക്ക് ഒന്ന് നടന്നു നോക്കാം. ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതെ, നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ അതെ, നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏ, ചാർലിയും കുഞ്ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നേ ബൈ, ഇപ്പോൾ വരാം. ഇതേ അവിടെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ അധികം നിന്ന് സമയം കളയുന്നില്ല. ഞാൻ ഇവിടുത്തെ പതുക്കെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞാൻ രണ്ട് ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തോട്ടെ. അയ്യോ, ഒരു രക്ഷയുമില്ല ഗൈസ്. ഓക്കെ, അടിപൊളിയായിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മകളായിരിക്കും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പതുക്കെ വണ്ടിയുടെ അടുത്തോട്ടേക്ക് തന്നെ പോവാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലേക്ക് നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവാം കേട്ടോ. ഇതുപോലത്തെ കുറേ കിടിലൻ കിടിലൻ ഗ്രാമങ്ങളുണ്ട്. അങ്ങ് മുകളിൽ വേറെ കട്ടി സെറ്റപ്പിലായിട്ടൊരു സംഭവം കണ്ടിരിക്കുന്നു കേട്ടോ. അത് ഇവിടെ എന്തോ ഒരു ഗുഹ പോലെ ഒരു സാധനം കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അതെന്താണെന്നും കൂടി പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അതെ, രണ്ടുപേരും നോക്കുന്നുണ്ട് കേട്ടോ. ചേരക്കുട്ടി കുഞ്ഞ, ആ ഇപ്പം തന്നെ പുറത്തിറക്കാം. എടുക്കല് ഇവിടെ ഇറക്കാൻ പറ്റിയ സ്ഥലം കിട്ടുവാണെങ്കിൽ ഞാൻ ഇറക്കും കേട്ടോ. ഇവിടെ ഒരു ഗുഹ പോലൊരു സംഭവം കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്താ സംഭവം? മൊത്തം കല്ലും ചെളിയും മരവുമാണ് കേട്ടോ. ഒരു കട്ടിലൊക്കെ ഉണ്ട്, ചിലപ്പോൾ ആരെങ്കിലും താമസിക്കുന്നതായിരിക്കും. അധികം ഉള്ളോട്ടൊക്കെ ഞാൻ കയറുന്നില്ല കേട്ടോ. അതെ, നമുക്ക് പതുക്കെ പോവാം. ഇനി കുറച്ചും കൂടിയും മുകളിലോട്ടേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പോഴത്തെ ഒരുപാട് കുതിരകൾ സാധനമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ദൈവമേ, സൈഡൊന്നും തരുന്നില്ല. ചാർജ് ബഹളാക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടേക്ക് ഇവർ പ്രാർത്ഥിക്കുന്ന പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഓരോ സ്തൂപങ്ങൾ. ഹൈ, ഓക്കെ, ഇത് ഒരുപാട് സ്തൂപങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടുത്തെ ചെറിയൊരു വില്ലേജ് ആണ് കേട്ടോ ഇത്. എന്താ, ഇതിനെക്കൂടി ചെറിയൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പണി ചെയ്യാം, ആ ഒരു വഴി കൂടി കയറി നോക്കാം. അതെ, ഇതിന് അപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ നട്ടിട്ട് അതിനിടെ ചെറിയ വീടും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. ഓക്കെ, നമുക്കൊരു ചെറിയൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് അതിലെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം, എവിടെ എത്താൻ നോക്കാം കേട്ടോ. ചെറിയൊരു വഴിയാണ് കേട്ടോ, ചെറിയൊരു ടാർ റോഡാണ്. ഇവിടെയൊക്കെ മുമ്പ് വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിഞ്ഞു പൊളിഞ്ഞു പോയതാണ് കേട്ടോ.
അതെ, റോഡ് ഇങ്ങനെ കുറെ ഉള്ളോട്ട് പോകുന്നുണ്ട്. ഇത് എവിടെ എത്തുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. വണ്ടി ന്യൂട്രലായി പോയി, ഇപ്പൊ പണി പാടിയത്. ഓക്കെ, മിക്കവാറും ഏതെങ്കിലും വീടുകളിലോട്ടൊക്കെ പോകുന്ന റോഡായിരിക്കണം. ഇവിടെയൊക്കെ കല്ലും കൊണ്ട് എന്തൊക്കെയോ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. ഇതെന്താ സംഭവം? മറ്റേ സെമിത്തേരിയൊക്കെ പോലെയുള്ള സെറ്റപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോയി നോക്കാം. സംഭവം ഇത് മറ്റേ ഇവരുടെ എന്താ പറയുക, ശ്മശാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ കത്തിക്കുന്ന സ്ഥലം എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അത് തന്നെയാണെന്ന് കണ്ടില്ലേ അവരത്, ആ ഒരു സംഭവം ഒരു സാരി പോലൊരു സാധനം വെച്ച് മറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോയി നോക്കണം. ഉണ്ടാക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടേക്ക് റോഡ് ഇനിയും പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. എനിക്ക് അത്ര ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എവിടെ നിന്ന് തിരിക്കില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടിപൊളി രണ്ട് വില്ലേജിൽ കൂടി പോയിട്ടുണ്ട് ഇതേ ദിവസം തന്നെ. ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.